വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. നാച്ചുറലായിട്ട് നമ്മളുടെ ഐബ്രോസിന് നല്ല ബ്ലാക്ക് കളറും അതുപോലെ തന്നെ നല്ല തിക്നെസ്സും കിട്ടാനുള്ള 5 അടിപൊളി റെമഡീസാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐബ്രോസ് ഭയങ്കര തിൻ ആയിട്ടായിരുന്നു ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഫാഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഐബ്രോസ് ഭയങ്കര തിക്കായിട്ട്, നമ്മുടെ അധികം തിക്നെസ് ഒന്നും കുറയ്ക്കാതെ ഭയങ്കര കുറച്ച് തിക്കായിട്ട് വെക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ നമ്മുടെ ഫിലിം ആക്ട്രസ് ഇപ്പൊ നയൻതാരയൊക്കെ നോക്കുവാണെങ്കിൽ, നയൻതാരയുടെ പണ്ടത്തെ ഫിലിംസ് ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഭയങ്കര തിൻ ആയിട്ടായിരുന്നു ഐബ്രോസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഫിലിംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഭയങ്കര കുറച്ച് കട്ടിക്കാണ് ഐബ്രോസ് ഒക്കെ വെക്കുന്നത്. അപ്പോ കുറച്ച് ഇപ്പോ എല്ലാവരും കുറച്ചുകൂടി തിക്കായിട്ട് ഐബ്രോസ് ഒക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഐബ്രോസ് വെക്കാൻ ഇഷ്ടം എന്നുള്ള കാര്യം ചുമ്മാ ഒന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടം നമ്മുടെ ഐബ്രോസ് കുറച്ച് തിക്കായിട്ട് ഇരിക്കുന്നതാണ്. അത് കുറച്ച് തിക്കായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ കാണാൻ കുറച്ച് ഭംഗിയല്ലേ നമ്മുടെ ഫേസിന്. അപ്പോ നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ ഐബ്രോസിന് നല്ല കറുപ്പും അതുപോലെ തന്നെ നല്ല തിക്നെസ്സും കിട്ടാനുള്ള കുറച്ച് റെമഡീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡീസ് ആണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെമഡീസ് ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണിത്. നമ്മുടെ ഫസ്റ്റ് റെമഡി എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റെമഡിയാണ്. ചിലപ്പോൾ നിങ്ങൾ പലരും ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ കാസ്റ്റർ ഓയിൽ ഇല്ലേ, അതായത് ആവണക്കെണ്ണ. ആവണക്കെണ്ണ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഐബ്രോസിന്റെ തിക്നെസ്സും അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് കളറും നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കാസ്റ്റർ ഓയിൽ നമ്മളുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഐബ്രോസിന്റെ ഗ്രോത്തിനും എല്ലാം വളരെ നല്ലതാണ്. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു ഓയിലാണ്. നമുക്ക് ഓൺലൈൻ ആയിട്ടും അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്നും എവിടെ നിന്നും നമുക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് എക്സ്പെൻസീവ് ഒന്നല്ല. നിങ്ങൾക്ക് അറിയാലോ, ഇത് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനം ഒന്നല്ല ഈ ഒരു ആവണക്കെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളാണ് ഇത് യൂസ് ചെയ്യാനായിട്ടും. നമ്മൾ സാധാരണ ഓയിൽ യൂസ് ചെയ്യുന്ന പോലെ കുറച്ച് നമ്മുടെ കയ്യിലെടുക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഐബ്രോസിലാണല്ലോ ഇത് അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു ബഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഐബ്രോസിലെല്ലാം ഇത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ മേക്കപ്പ് റിമൂവർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, ഇത് വാഷ് ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക. മേക്കപ്പ് റിമൂവർ ഞാൻ യൂസ് ചെയ്യണമെന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, അതാണ് കുറച്ചും കൂടി ഒരു ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യുക. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വളരെ ഒരു മാറ്റം ഉണ്ടാവും. നമ്മളുടെ സെക്കൻഡ് റെമഡി എന്ന് പറയുന്നത് വാസ്ലിൻ നമ്മളുടെ ഐബ്രോസിൽ ഉറങ്ങുന്നതിന് മുൻപ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐബ്രോസിൻ്റെ തിക്നെസ്സും അതുപോലെ തന്നെ ബ്ലാക്കും നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വാസ്ലിൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മളുടെ ഐബ്രോസിൻ്റെ തിക്നെസ് കൂടണമെന്നല്ലേ. പക്ഷേ വാസ്ലിൻ നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. ഈ വാസ്ലിൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ നമ്മളുടെ ഐബ്രോസ് ഭയങ്കര ഡ്രൈ ആവുന്നതിന് ഇത് പ്രിവെൻറ്റ് ചെയ്യും. കാരണം നല്ലൊരു മോയ്സ്ചറൈസർ ആണ് ഈ ഒരു വാസ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഐബ്രോസിൽ മോയ്സ്ചർ നിലനിർത്താൻ ഈ ഒരു വാസ്ലിൻ സഹായിക്കും. അതുകൊണ്ടാണ് ഈ ഒരു വാസ്ലിൻ നമ്മുടെ ഐബ്രോസിന് നല്ലതാണെന്ന് പറയുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ഉറങ്ങുന്നതിന് മുൻപ് ഈ ഒരു വാസ്ലിൻ നമ്മളുടെ ഐബ്രോസിൽ അപ്ലൈ ചെയ്ത് കിടക്കുക. നെക്സ്റ്റ് ഡേ നമ്മൾ സാധാരണ ഫേസ് വാഷ് ചെയ്യില്ല, അതുപോലെ ചെയ്യുക. അപ്പം നിങ്ങൾ വാസ്ലിൻ വാങ്ങുമ്പോൾ നോർമൽ വാസ്ലിൻ വാങ്ങാതെ നമ്മുടെ ആലോവേറ എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുള്ള ഒരു വാസ്ലിൻ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പം അതിൻ്റെ പിക്ക് ഞാൻ ഇവിടെ കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാട്ടോ. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, നിങ്ങൾക്ക് അതുവഴി വാങ്ങിക്കാട്ടോ. അപ്പോൾ വളരെ എഫക്റ്റീവാണ് ഇത്. ഞാനും ഇത് ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും ബെഡ് ടൈം ഈ ഒരു വാസ്ലിനാണ് അപ്ലൈ ചെയ്യാറുള്ളത്. ആലോവേറ അടങ്ങിയിട്ടുള്ള ഒരു വാസ്ലിൻ ആണിത്. അപ്പം നോർമൽ വാസ്ലിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവാണ് ഈ ഒരു വാസ്ലിൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ഇത് ഭയങ്കര എഫക്റ്റീവാണ്. നെക്സ്റ്റ് റെമഡി എന്ന് പറയുന്നത് ഓണിയൻ ജ്യൂസ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഐബ്രോസിൻ്റെ തിക്നെസ്സും അതുപോലെ തന്നെ കറുപ്പ് നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ഓണിയൻ നമ്മൾ മിക്സിയിലിട്ടിട്ട് സാധാരണ പോലെ അടിച്ചെടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇത് അരിച്ചെടുക്കുക. ഇതിൻ്റെ ജ്യൂസ് നമ്മൾ ഒരു ബഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഐബ്രോസിലൊക്കെ അപ്ലൈ ചെയ്യുക. ഈ ഓണിയൻ ജ്യൂസൊക്കെ നമ്മളുടെ ഹെയറിലും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വളരെ നല്ല സാധനമാണ് നമ്മുടെ ഈ ഒരു ഓണിയൻ ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു ഓണിയൻ ജ്യൂസ് മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
നമ്മളുടെ നാലാമത്തെ റെമഡി എന്ന് പറയുന്നത് മുട്ടയുടെ മഞ്ഞക്കരു ഇല്ലേ, മുട്ടയുടെ മഞ്ഞ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിന് വെള്ളപ്പാട്ട് നമുക്ക് ആവശ്യമില്ല, മഞ്ഞ മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ബഡ്സ് ഉപയോഗിച്ചിട്ട് ഇത് നമ്മളുടെ ഐബ്രോസിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ നമുക്ക് ഒരു മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു റെമഡി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് ഭയങ്കര ഓയിലി ആണെങ്കിൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ. കാരണം നമ്മുടെ ഓയിലി സ്കിന്നിൻ്റെ എന്ന് പറയുന്നത് പെട്ടെന്ന് പിമ്പിൾസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഐബ്രോസിലൊക്കെ ചിലപ്പോൾ പിമ്പിൾസ് വന്നാലോ. അതുകൊണ്ട് നിങ്ങളുടെ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെമഡി മാത്രം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ബാക്കി ഇതുവരെ പറഞ്ഞ എല്ലാ റെമഡീസും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെമഡി മാത്രം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, നമ്മളുടെ ഫൈനൽ റെമഡി എന്ന് പറയുന്നത് വെറും കോക്കനട്ട് ഓയിൽ മാത്രം യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഐബ്രോസിൻ്റെ തിക്നെസ്സും അതുപോലെ തന്നെ കറുപ്പുന്നൊക്കെ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലായിട്ട് എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ നിങ്ങൾ ഒരു ബഡ്സ് എടുത്തിട്ട് നമ്മളുടെ ഐബ്രോസിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. കാസ്റ്റർ ഓയിൽ ആകുമ്പോൾ നിങ്ങൾ ഇത് ഒരു മണിക്കൂറൊക്കെ നമ്മുടെ ഐബ്രോസിൽ വെച്ചാൽ മതിയാവും. പക്ഷേ കോക്കനട്ട് ഓയിൽ ആകുമ്പോൾ നിങ്ങൾ ഇത് ഓവർ നൈറ്റ് വെക്കുന്നതാണ് കൂടുതൽ റിസൾട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറങ്ങുന്നതിന് മുൻപ് നമ്മുടെ കോക്കനട്ട് ഓയിൽ നമ്മുടെ ഐബ്രോസിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ഡേ ഒരു ഫേസ് വാഷോ സോപ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മുടെ ഫേസ് വാഷ് ചെയ്യുക. നിങ്ങളുടെ ഐബ്രോസിന് നാച്ചുറൽ ആയിട്ട് നല്ല തിക്നെസ് വേണം, അതുപോലെ തന്നെ നല്ല കറുപ്പ് നിറം കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ 5 റെമഡീസ് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ബ്യൂട്ടി റിലേറ്റഡ് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മുടെ വീഡിയോയുടെ എൻഡിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്, എന്തെങ്കിലും ടോപ്പിക്സ് റിലേറ്റഡ് വീഡിയോസ് ഞാൻ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് ഒക്കെ കൂടുതൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ. നമ്മുടെ ഫൈനൽ റെമഡി, അതായത് നമ്മുടെ 5-ാമത്തെ റെമഡി എന്ന് പറയുന്നത് നമ്മളുടെ കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയില്. നമ്മളുടെ ഫൈനൽ റെമഡി എന്ന് പറയുന്നത് വെറും കോക്കനട്ട് ഓയിൽ യൂസ്. നമ്മുടെ ഫൈനൽ റെമഡി, നെക്സ്റ്റ് റെമഡി.